പ്രീമിയർ ലീഗ് കിരീട പോരാട്ടം ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ആഴ്സണൽ യുവനിര പടിക്കൽ കലമുടയ്ക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. വെസ്റ്റ്ഹാമിനെതിരെ ഇന്നലെ ആഴ്സണൽ സമനില വഴങ്ങിയതാണ് ഈ ആശങ്കയ്ക്ക് കാരണം. രണ്ട് ഗോളിന്റെ ലീഡ് നേടിയ ശേഷം രണ്ടെണ്ണം വഴങ്ങിയാണ് ഗണ്ണേഴ്സ് ജയം കൈവിട്ടത്. ഇതിനു മുമ്പത്തെ മത്സരത്തിലും സമാന രീതിയിൽ ലിവർപൂളിനോട് സമനിലയിൽ കുരുങ്ങിയിരുന്നു. വെസ്റ്റ്ഹാമിനെതിരെ ജയം കൈവിട്ടതിൽ ആഴ്സണൽ കോച്ച് മൈക്കൽ ആർട്ടെറ്റ ശുഭിതനാണ്. ആഴ്സണൽ താരങ്ങളുടെ മനോഭാവത്തെ മത്സരശേഷം അദ്ദേഹം വിമർശിച്ചു. വെസ്റ്റ്ഹാമിനെതിരെ രണ്ട് ഗോളുകൾ നേടിയപ്പോൾ മൂന്നാം ഗോളിനും നാലാം ഗോളിനുമായി ഞങ്ങൾ ശ്രമിച്ചില്ല. മത്സരത്തിന്റെ തുടക്കത്തിൽ കാണിച്ച ലക്ഷ്യബോധം പിന്നീട് കൈവിട്ടു. വെസ്റ്റ്ഹാമിന് ഞങ്ങൾ അവസരം തുറന്നുകൊടുക്കുകയായിരുന്നു, അർട്ടേറ്റ പറഞ്ഞു. പ്രീമിയർ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ആഴ്സണലിന് നിലവിൽ 31 മത്സരങ്ങളിൽ നിന്ന് 74 പോയിന്റാണുള്ളത്. ഒരു മത്സരം കുറച്ച് കളിച്ച രണ്ടാം സ്ഥാനക്കാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 70 പോയിന്റ് ഉണ്ട്. ഏപ്രിൽ 26 നടക്കുന്ന ആഴ്സണലിന്റെ അടുത്ത മത്സരം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അവരുടെ തട്ടകത്തിൽ ആണെന്നതാണ് മറ്റൊരു വെല്ലുവിളി. ഈ സീസണിലെ കിരീട വിജയികൾ ആരായിരിക്കുമെന്ന് നിർണയിക്കുന്നതിൽ ആഴ്സണൽ സിറ്റി പോരാട്ടം വലിയ പങ്കുവഹിക്കും. ഈ മത്സരത്തെ ഫൈനൽ എന്നാണ് മാഞ്ചസ്റ്റർ സിറ്റി കോച്ച് പെപ് ഗാർഡിയോള വിശേഷിപ്പിച്ചത്. ആഴ്സണലിന്റെ തട്ടകത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ സിറ്റി 3-1 തകർപ്പൻ ജയം സ്വന്തമാക്കിയിരുന്നു.